അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തൻ്റെ സമകാലികരായ നേതാക്കന്മാർക്കും അണികൾക്കും വളരെ ആവേശവും അഭിമാനവുമായിരുന്നു. എന്നാൽ ബാഫഖി തങ്ങളുടെ ചരിത്രം കേൾക്കുന്നത് പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിനെ തട്ടി ഉണർത്താനും സമുദായിക നേതാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഒരു പുനർചിന്തനത്തിനും വഴിയാണ് എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. തികഞ്ഞ ഒരു മതഭക്തൻ, ഒരു മുത്തഖിയായ മനുഷ്യനായി ആണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ ബാഫഖി തങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തമാക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ബാഫഖി തങ്ങൾ വന്നു കഴിഞ്ഞാൽ ആവേശം കൊണ്ട് ജനങ്ങൾ ഇളകി മറിയും. ബാഫഖി തങ്ങൾക്ക് സിന്ദാബാദ് പിടിക്കും. അതൊരു കൃത്രിമമായ ഒരു പരിപാടിയല്ല, ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതല്ല. അറിയാതെ വന്നു പോകുന്ന ബാഫഖി തങ്ങൾ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം. അങ്ങനെ ബാഫഖി തങ്ങളെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോഴും അതുതന്നെയായിരുന്ന അവസ്ഥ. ബാഫഖി തങ്ങൾ ചിലയിടത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് എല്ലാ ദിവസവും ദുആ ചെയ്യും, ഈ സിന്ദാബാദ് വിളിക്കുന്ന നാവുകൊണ്ട് മുർദാബാർ വിളിക്കുന്ന മുർദാബാദ് വിളിക്കാൻ ഇടവരുത്തരുതേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ചിലയിടങ്ങളിലൊക്കെ ബാഫഖി തങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അതെന്താ കാരണം? അദ്ദേഹം ഇതുകൊണ്ടൊക്കെ നേടാൻ ഉദ്ദേശിക്കുന്നത് പാരിത്രികമായ നന്മയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലും മരണാനന്തരവും ഒരിക്കലും ബാഫഖി തങ്ങളെ പ്രതീക്ഷയർപ്പിച്ച ഒരാൾക്കും അങ്ങനെ വിളിക്കേണ്ടി വരികയോ അങ്ങനെ ചിന്തിക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അദ്ദേഹം നമ്മുടെയൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം, അനർഹരായ ആളുകൾ നേതൃത്വ പദവിയിലേക്ക് വന്നതും നേതൃത്വ പദവിയിലെത്തിയാൽ പിന്നെ അദ്ദേഹത്തിനെതിരിൽ അഭിപ്രായം പറയുന്നവരെ ഒതുക്കുകയും വിമതനായി അപശബ്ദമായി കൂലംകുത്തിയായി ഒക്കെ നമ്മൾ പറയുകയോ പറയാതെ പറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എതിർപക്ഷത്തുള്ളവരോട് പോലും, പാർട്ടിയിലുള്ള അദ്ദേഹത്തോട് വിയോജിപ്പില്ല, എന്നാൽ പോലും ആർക്കെങ്കിലുമൊക്കെ ചില അഭിപ്രായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരോട് പോലും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം നൽകുകയൊക്കെ ചെയ്ത് ആ ഒരു നിലയിൽ അഭിപ്രായം അദ്ദേഹം ഉണ്ടാക്കും. ഇന്ന് നമ്മുടെ ഈ സമുദായ പാർട്ടികളൊക്കെ പല ഗ്രൂപ്പുകളും പല പാർട്ടികളുമായത് പിൽക്കാലഘട്ടത്തിൽ അങ്ങനെ രൂപാന്തരപ്പെട്ടതൊക്കെ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും ആ ഇടപെടലുകളിൽ മറ്റൊരു വിഭാഗം ആളുകളെ വേദനിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ നിവൃത്തികേടുകൊണ്ടാണ് പലപ്പോഴും സമുദായ പാർട്ടികളൊക്കെ പിളരേണ്ടി വരികയോ അല്ലെങ്കിൽ വേറെ പക്ഷത്തേക്ക് ചേരേണ്ടി വരികയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാഫഖി തങ്ങളുടെ ആ പ്രാർത്ഥന, എന്നെ മുർദാബാദ് വിളിക്കുന്നവരെ ഇനി ഇടവരുത്തരുത് എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ സമീപനം കൊണ്ട് മാത്രമാണ്. അടിയുറച്ച മതവിശ്വാസം, അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിജയം. നിഷ്കാമമായ സമുദായ സ്നേഹം,
ഒന്നും സമുദായത്തിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് സമുദായത്തിൻ്റെ ഒന്നും വേണ്ട. ഒരു തബറുആത്തും സൗജന്യവും സ്വീകരിക്കാത്തൊരു വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. ഈ തബറുആത്തൊക്കെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളോടൊക്കെ സൗജന്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ആളുകളോട് വിധേയത്വമുണ്ടാവും. ബാഫയ്ക്ക് തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരാളോടും ഒരു സമ്പന്നനോടും വിധേയത്വമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ നിഷ്കാമമായ സമുദായ സ്നേഹം അതുപോലെ തന്നെ ആലോചനാപൂർണമായ ഒരു തീരുമാനമാണ്. ഇപ്പോഴും ആലോചിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ. എന്തെങ്കിലും കേൾക്കുമ്പോഴത്തിന് ഉള്ള തീരുമാനത്തിലുള്ള ആർജവം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ക്വാളിറ്റിയാണ് പിന്നീട് മുസ്ലിം ലീഗിനെ സമുദായത്തിൻ്റെ അടിയിൽ ഒരു വലിയ സ്വാധീനമുണ്ടാക്കാൻ ഉണ്ടായ കാരണം. ഈ ബാഫയ്ക്ക് തങ്ങളുടെ ഈ പ്രവർത്തനമാണ്. വലിയൊരു ധർമ്മിഷ്ഠനായിരുന്നു ബാഫയ്ക്ക് തങ്ങൾ. ഈ കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം സംഘം എന്ന ഒരു വലിയ സ്ഥാപനമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ആ സ്ഥാപനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു നിശ്ചലാവസ്ഥയിൽ വന്നപ്പോൾ 6000 രൂപ അന്നത്തെ, അന്ന് 6000 രൂപ എന്ന വലിയ സംഖ്യയല്ലേ, കടം കൊടുത്തു. അത് പാർട്ടി ഫണ്ടല്ല, സ്വന്തം കീശയിൽ നിന്നെടുത്ത് അദ്ദേഹം കടം കൊടുക്കുകയാണ്. അങ്ങനെ കമ്മിറ്റിക്ക് കടം കിട്ടാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ബാഫയ്ക്ക് തങ്ങൾ ഡിമാൻഡ് വെച്ചു, നിങ്ങൾ ആ സംഖ്യ പിരിച്ചു തരി, നിങ്ങൾ കമ്മിറ്റിയാണല്ലോ, അത് നിങ്ങൾ പിരിച്ചുണ്ടാക്കി, പിരിച്ചുണ്ടാക്കി നിങ്ങൾ 6000 രൂപ എനിക്ക് തന്നാൽ ഞാൻ 6000 രൂപ വീണ്ടും തർബിയത്തിനത് സംഭാവന ചെയ്യും. ആലോചിച്ച് നോക്കൂ, അതായത് ഒരു ദീനീ സ്ഥാപനം നടത്തേണ്ടുന്ന കമ്മിറ്റി ഭാരവാഹികളുടെ ഉത്തരവാദിത്തം, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു വലിയൊരു സംഭവമല്ല ഇത്. ബഹുമാനപ്പെട്ട തങ്ങൾ മതവിദ്യാഭ്യാസത്തിനും മതരംഗത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ഭൗതിക മേഖലയിലും ഭൗതിക വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മൾ തങ്ങൾ എന്ന് പറയുമ്പോൾ തലപ്പാവും തൊപ്പിയും കോട്ടക്കടുമ്പ് നമ്മൾ അങ്ങനെ നമ്മൾ കരുതിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. സി എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ള കുറേ ആളുകളുടെ സ്കോളർഷിപ്പ് തങ്ങളുടെ വകയായിരുന്നു. അതുമാത്രമല്ല, തങ്ങൾ പല ദരിദ്രരായ കുട്ടികളും ഉയർന്ന മേഖലയിൽ പഠിക്കുമ്പോൾ ആ കോളേജുകൾ അവർ അറിയാതെ ഫീസ് കൊടുക്കുന്നൊരു സാഹചര്യം, അത് വല്ലാത്തൊരു സാഹചര്യമല്ലേ. എന്നാൽ ഈ ആളുകളൊക്കെ നമ്മുടെ ഫാറൂഖ് കോളേജിലെ പ്രൊഫസർ ടി അബ്ദുള്ള കരിക്ക് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ തങ്ങളേറ്റ് സംസാരിക്കുമ്പോൾ ഈ സ്കോളർഷിപ്പ് കൊണ്ട് പഠിച്ച ആളുകളോട് പറയും, നിങ്ങൾ ഒരിക്കലും എൻ്റെ അതുകൊണ്ട് പഠിച്ചതാണെന്നുള്ള നിങ്ങളെ വർത്തമാനത്തിലോ പെരുമാറ്റത്തിലോ തോന്നാൻ പാടില്ല അല്ലേ. ആ ഒരു രൂപത്തിലുള്ള ഒരു വല്ലാത്തൊരു സമീപനം, ഫുൾ ഔദാര്യം, സമുദായം രക്ഷപ്പെടട്ടെ, സമുദായ കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, അവർ ജീവിക്കട്ടെ, അത് ബാഫയ്ക്ക് തങ്ങളുടെ പൈസ കൊണ്ടാണ് പഠിച്ചത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഈ പഠിച്ച ആളുകളോടും ബന്ധമുള്ള, ദീനുമായി ബന്ധമുള്ള ഭൗതിക വിദ്യാഭ്യാസം പിന്നെ പഠിക്കുന്ന ആളുകളോടും അദ്ദേഹം ചെയ്യുന്ന നിബന്ധന, നിങ്ങൾ തൊപ്പി ധരിക്കാതെയും സലാം പറയാതെയും എൻ്റെ അടുക്കങ്ങൾ വരരുത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സി എച്ച് മുഹമ്മദ് കോയക്കൊക്കെ തൊപ്പിയിടുന്ന ആ ഒരു സമ്പ്രദായം ഈ ബാഫയ്ക്ക് തങ്ങളുടെ ഈ വാക്ക് കൊണ്ടുള്ള പ്രചോദനമാവുന്നതാണ് തോന്നുന്നത്. രണ്ട് വിഷയമാണ് പറയുന്നത്, ഒന്ന് സലാം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാവൂ, മറ്റൊന്ന് തൊപ്പി ധരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് അദ്ദേഹത്തിന് ആ ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ആൾ അയാൾ മതത്തിൽ നിന്ന് ഒരിക്കലും തെറിച്ചു പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വേറെ ഭൗതികം വേറെ മതം വേറെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവരും മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മതചിഹ്നങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പിന്നെ ഈ വിഭാഗം ആളുകളോട് പറയുന്നത്. കുറേ കുടുംബത്തിന് പല കോളേജുകളിലും അദ്ദേഹം ജോലിയും മറ്റൊക്കെ വാങ്ങിക്കൊടുത്തു എന്നാണ്. ഇനി മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മിക്ക പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ പ്രവാചകൻ്റെ ചര്യയിൽ നിന്ന് അണുമണിത്തൂക്കം വ്യതിചലിക്കരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും
നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു അവരോടൊന്നിച്ച് നമ്മയും അവൻ്റെ സ്വർഗത്തിൽ ഉന്നതി പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.